ഗാന്ധി ജയന്തി ദിനത്തിൽ കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ യാത്രയും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രണ്ടാം തീയതി രാവിലെ 8 മണിക്ക് ചൌക്ക സെന്ററിൽ പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ഡേവീസ് ഗാന്ധി ദർശൻ യാത്ര ഉദ്ഘാടനം ചെയ്യും. ജലജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കൈവശം പണമില്ലാത്തതുകൊണ്ട് നിർമ്മാണ ജോലികൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിഹിതം ലഭിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമെടുക്കാൻ പണമില്ലാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെങ്കിലും കുറ്റം പഞ്ചായത്തിന്റെ പേരിൽ ആരോപിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്ന് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിപിഎമ്മിന്റെ അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സമാപന സമ്മേളനം വൈകിട്ട് 6 മണിക്ക് മേച്ചിറ ജംഗ്ഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്യും. മാധ്യമപ്രവർത്തകൻ ആർ ബാലകൃഷ്ണൻ ഗാന്ധി സന്ദേശവും നൽകും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ പി ജെയിംസ്, മണ്ഡലം പ്രസിഡന്റ് എം ഒ ജോൺസൺ, ജനറൽ സെക്രട്ടറി റിൻസൺ മണവാടൻ, പാർട്ടി ലീഡർ എം എൽ ഷാജു എന്നിവർ പങ്കെടുത്തു. കോടശ്ശേരി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനത്ത് ഗാന്ധി കേന്ദ്ര സംസ്ഥാന പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ മൂല്യങ്ങളും ദർശനങ്ങളും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് കോടശ്ശേരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഈ ദർശൻ യാത്ര നടത്തുന്നത്.